വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും നാഷണൽ കോൺഫറൻസും സഖ്യമായി മത്സരിക്കാൻ ധാരണയായി. കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും നാഷണൽ കോൺഫറൻസ് പ്രസിഡന്റ് ഫാറൂഖ് അബ്ദുള്ളയെയും വൈസ് പ്രസിഡന്റ് ഉമർ അബ്ദുള്ളയെയും ശ്രീനഗറിലെത്തി കണ്ടിരുന്നു. ഇതിനുശേഷമാണ് സഖ്യം സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. സഖ്യം വിജയകരമായി പ്രവർത്തിക്കും. CPMലെ മുഹമ്മദ് യൂസഫ് തരിഗാമിയും ചർച്ചയുടെ ഭാഗമായിരുന്നു. ജമ്മുകാശ്മീരിലെ 90 സീറ്റുകളിലേക്കുള്ള സീറ്റ് വിഭജനം പൂർത്തിയായി. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ അഭാവം കാരണം ഇവിടുത്തെ ജനങ്ങൾ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. എല്ലാ അധികാരങ്ങളോടും കൂടിയ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നെന്ന് ഫാറൂഖ് അബ്ദുള്ള പറഞ്ഞു. കോൺഗ്രസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച സൗഹാർദ്ദപരമായ രീതിയിലാണ് നടന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മുൻപ് ഗുപ്കാർ സഖ്യത്തിൽ നാഷണൽ കോൺഫറൻസിന്റെ സഖ്യകക്ഷിയായിരുന്ന PDP തെരഞ്ഞെടുപ്പിനെ മുമ്പോ ശേഷമോ സഖ്യത്തിന്റെ ഭാഗമാകുന്നത് സംബന്ധിച്ച സാധ്യത അദ്ദേഹം തള്ളിക്കളഞ്ഞില്ല. എത്രയും വേഗം ജമ്മുകാശ്മീരിന് സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കണമെന്ന ആഹ്വാനത്തിൽ തങ്ങൾ ഉറച്ചു നിൽക്കുന്നതായി രാഹുൽ ഗാന്ധി പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുമ്പ് സംസ്ഥാന രൂപീകരണം നടക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇതാദ്യമായാണ് ഒരു സംസ്ഥാനം കേന്ദ്രഭരണ പ്രദേശമാകുന്നത്. അതിനാൽ ജമ്മുകാശ്മീരിലെയും ലഡാക്കിലെയും ജനങ്ങൾക്ക് അവരുടെ ജനാധിപത്യ അവകാശങ്ങൾ തിരികെ ലഭിക്കുന്നതിനാണ് ഞങ്ങൾ മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ഒരുമിച്ച് മത്സരിച്ചിരുന്നു. മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ജമ്മുകാശ്മീരിലെ പാർട്ടി പ്രവർത്തകരുമായി ആശയവിനിമയം നടത്തിക്കൊണ്ട് പ്രചരണങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഒരുങ്ങുകയാണ്. സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ചേരാനും തീരുമാനിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ബുധനാഴ്ചയാണ് രാഹുൽ ഗാന്ധിയും ഖാർഗെയും ജമ്മുകാശ്മീരിലെത്തിയത്. ആർട്ടിക്കിൾ 370 അസാധുവാക്കിയതിനു ശേഷം നടക്കുന്ന താഴ്വരയിലെ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് 18 September, September 25, October 1 തീയതികളിലായി 3 ഘട്ടങ്ങളിലായാണ് നടക്കുന്നത്. October 4 ഫലം പ്രഖ്യാപിക്കും. 3 പ്രമുഖ പാർട്ടികൾ ഒരുമിച്ച് മത്സരിക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ ഇന്ത്യ സഖ്യത്തിന് തന്നെ വിജയം ഉറപ്പായിരിക്കുകയാണ്.